വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാബുനരിയുടെ റെസിപ്പിയാണ്. അപ്പം ഇത് ചവ്വരി എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ ചിലർ മുത്തുമണി പായസം എന്നൊക്കെ പറയും. അപ്പം അതിനായിട്ട് നമുക്ക് അടി കട്ടിയുള്ളൊരു നല്ലൊരു പാത്രം എടുക്കാം. ഇനി ഇതിലേക്ക് 2½ കപ്പ് പാലൊഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പം 1½ കപ്പോളം പാലെടുത്തിട്ട് ബാക്കി തേങ്ങാപ്പാൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ആദ്യം കുറക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം എന്നുള്ള ഇതിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതാ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സാബുനരി ആഡ് ചെയ്യണം. അപ്പോൾ സാബുനരി ഞാൻ ആദ്യം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ 1½ കപ്പോളം സാബുനരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാബുനരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ കയറ്റി കട്ട കുത്തി കിടക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാബുനരി നമുക്ക് ഇതിൽ വേവാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15-20 മിനിറ്റ് ആണ്. അതിനുള്ളിൽ നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പം ഇപ്പം ഏകദേശം വേവായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്കൊരു 3-4 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക വേണമെങ്കിൽ പൊടിച്ചിട്ടായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 2-3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ ദാ നമ്മുടെ മുത്തുമണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അപ്പം നല്ലൊരു പായസമാണ്, നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ്. ഇനി കുറച്ച് നെയ്യിൽ നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് പായസത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സംഭവം സെറ്റ്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.